നീതു എന്ന 35-കാരി തൃശൂർ സ്വദേശിനി എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞതിൻ്റെ കാരണം സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് വൈദ്യുതാഘാതം ഏറ്റ ശേഷമുള്ള ഹൃദയസ്തംഭനം എന്നാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് ഇന്നലെ വിശദമായി നൈറ്റ് അപ്ഡേറ്റ്സിൽ പറഞ്ഞതാണ്. ഇന്നലെ രാത്രി നീതുവിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി അന്ത്യകർമ്മങ്ങൾ ഇന്ന് കഴിയുകയും ചെയ്തു. സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ എന്താണ് നിജസ്ഥിതി എന്നുള്ളതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിവരം, ഏതു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു കുളിമുറിയിൽ വെച്ച് ഇലക്ട്രിക് ഷോക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച്, ആ വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്കും അടുക്കളയിലെ ടാപ്പ് തുറന്നപ്പോഴും ഇതുപോലെ ഷോക്കിൻ്റെ ചില അംശങ്ങളിലൂടെ തലങ്ങളിലൂടെ കടന്നുപോയെന്നും പ്രാഥമിക വിവരത്തിൽ പറയുകയാണ്. ഏതായാലും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഒരു വില്ലയിൽ, അതും ദുബായിൽ അൽത്വാർ മേഖലയിലാണ് ആ വില്ല. ഞങ്ങളിന്നലെ ഷാർജ എന്ന് തെറ്റി പറഞ്ഞിരുന്നു. ഈ അൽത്വാറിലെ വില്ലയിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ആ സമയത്ത് കുറച്ചു നേരം കറണ്ടില്ലായിരുന്നത്രേ, പിന്നെ കറണ്ട് വന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതാകാം എന്നൊക്കെയാണ് പ്രാഥമികമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഔപചാരികമായിട്ടുള്ള അന്തിമ റിപ്പോർട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ കേൾക്കുന്ന കാണുന്ന എല്ലാ ആളുകളും ശ്രദ്ധയോടെ സ്വീകരിക്കേണ്ട വിഷയമാണ്. പലയിടങ്ങളിലും ഈ ലീക്കോ ഈ ചോർച്ച ഉണ്ടല്ലോ വൈദ്യുതിയുടെ, ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള പ്രദേശമാണ് ദുബായ് എന്നറിയാമല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടായാൽ സ്വയം രക്ഷയിലേക്ക് പോകാവുന്ന ഇലക്ട്രോണിക് വിഭവങ്ങൾ കൊണ്ടുള്ള രീതിയാണ്. പക്ഷേ എങ്ങനെ ഇത് തെറ്റിപ്പോയി? എവിടെയാണ് പിഴച്ചു പോയത്? എന്താണ് സംഭവിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങളും അത് പ്രതീക്ഷിക്കുകയാണ്. ദുബായിൽ നിന്ന് കച്ചവടക്കാർക്കും ജീവനക്കാർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏതാണ്ട് 90,000 ആളുകൾ സ്ഥിരതാമസക്കാരായിട്ട് ദുബായിൽ മാത്രം കൂടിയിട്ടുണ്ട് എന്നാണ്. എന്നുവെച്ചാൽ 36 ലക്ഷം ആളുകൾ ഇപ്പോൾ മൊത്തത്തിൽ ദുബായിൽ താമസിക്കുന്നുണ്ട്. ആകെയുള്ള 10 മില്യൺ, അതിൽ 3.6 മില്യൺ ദുബായിൽ മാത്രമാണ് UAE മൊത്തം കാര്യം ഈ ദുബായുമായി താരതമ്യം ചെയ്ത് പറയുമ്പോൾ. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാകേണ്ടത്, പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ പുതിയ തലത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകേണ്ടത്, താമസ സ്ഥലം കൂടുതലായിട്ട് വരേണ്ടത്, അതിനെ ചുറ്റിപ്പറ്റി നിർമ്മാണങ്ങൾ നടക്കേണ്ടത്, അതിൻ്റെ ചുറ്റുവട്ടത്ത് എല്ലാവിധ കച്ചവടവും വ്യവസായവും തൊഴിലുമൊക്കെ മെച്ചപ്പെടേണ്ടത്, ഇതൊക്കെ വലിയ പ്രതീക്ഷയായി അവസരങ്ങളായി മാറുകയാണ്. ഈ നമ്പറൊക്കെ പറയുന്നത് ദുബായിലേക്ക് വരുന്നവരും ഇപ്പോൾ ഉള്ള ആളുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും കൂടുതൽ വിപുലമായ അവസരങ്ങളിലേക്ക് പോകാൻ വേണ്ടി മനസ്സിൽ കോറിയിടാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അവസരം പ്രയോജനപ്പെടുത്താൻ ഒരുപാട് പേർക്കറിയാം, അങ്ങനെയുള്ളവർക്ക് താങ്ങാവട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. UAE നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു ചെറിയ തടസ്സമെന്നതുപോലെ ഒക്ടോബർ വരെ ഇനിയിപ്പോൾ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് തന്നെ കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി 3 മാസം കുറഞ്ഞത് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നല്ല തിരക്കാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം UAE ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ദുർബലമായി കടന്നുപോയി. അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല എന്ന സൂചന നേരത്തെ നൽകിയിരുന്നു, എങ്കിലും അതിൻ്റെ ആഘാത വലയത്തിൽ നിന്ന് മാറി എന്ന് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഗൾഫ് മേഖലയുടെ, വിപുലമായി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൻ്റെ, അതിനപ്പുറം പറഞ്ഞാൽ മൊത്തം ലോകത്തിൻ്റെ സമാധാനപരമായ മുന്നോട്ട് പോക്കിന് ഒരു ശുഭസൂചക വാർത്തയായി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും 10 മടങ്ങ് ശക്തമായി മുന്നോട്ട് പോകുന്ന വിധത്തിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ June 17 പറയാനുള്ളത്. 2 രാജ്യങ്ങളിലെയും മന്ത്രിമാർ, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രിമാർ, ടെഹ്റാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇറാൻ്റെ ഭരണാധികാരിയെ സൗദി അറേബ്യ
സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇതിനൊക്കെ കാരണക്കാരായി നിൽക്കുന്നത് ചൈന എന്ന രാജ്യത്തിൻ്റെ മധ്യസ്ഥതയാണെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു നയതന്ത്ര ബന്ധമാണ് ഇപ്പോഴത്തെ. സൗദി അറേബ്യയ്ക്കും ചൈനയ്ക്കും ഇറാനുമിടയിൽ സജീവമായി മുന്നോട്ട് വരുന്നത് ചൈനയുടെ ഇടപെടൽ കൊണ്ട്. അതുകൊണ്ടുള്ള സമൃദ്ധി മേഖലയ്ക്ക് മൊത്തത്തിലുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ദുബായ് വാർത്തയുടെ ജൂൺ 17 നേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.